ഏവരും പുതുവർഷത്തെ വരവേൽക്കാനിരിക്കുകയാണല്ലോ. എന്നാൽ സാമ്പത്തിക രംഗത്തെ ചില മാറ്റങ്ങൾ അറിയാതെ പോയാൽ നമ്മെ കാത്തിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ്. 2022 പിറക്കുമ്പോൾ ബാങ്കിങ് മേഖലയിലും GST യിലുമെല്ലാം വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ആ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കാം. ATM ഇടപാടിന് ചിലവേറും. 2022 മുതൽ പരിധി കവിഞ്ഞ ATM ഇടപാടുകൾക്ക് ചിലവേറും. മാസത്തിൽ നടത്താവുന്ന ഇടപാടുകളുടെ പരിധി കവിഞ്ഞാൽ കൂടുതൽ നടത്തുന്ന ഇടപാടുകൾക്ക് ബാങ്കുകൾ നേരത്തെ ചാർജ് ഈടാക്കുന്നുണ്ട്. ഈ ചാർജ് 2022 ജനുവരി മുതൽ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. പോസ്റ്റ് ഓഫീസ് ബാങ്കിലെ ഇടപാടുകളുടെ ചാർജിൽ വർധന. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇടപാടുകളുടെ ചാർജ് 2022 ജനുവരി 1 മുതൽ വർദ്ധിപ്പിക്കും. പരിധിക്ക് പുറത്തുള്ള പണം പിൻവലിക്കലിനും ചാർജ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. പണം നിക്ഷേപിക്കുന്നതിനും 1 ജനുവരി മുതൽ പുതിയ നിരക്ക് വരും. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട്. ചാർജുകൾക്ക് GST, സെസ് തുടങ്ങിയവയും ബാധകമാണ്. ലോക്കറുകളുടെ ഉത്തരവാദിത്വം ബാങ്കുകൾക്ക്. ബാങ്കുകളിലെ ലോക്കറുകളുടെ ഉത്തരവാദിത്വം ഇനി മുതൽ ബാങ്കുകൾക്ക് തന്നെയാകും. ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ റിസർവ് ബാങ്ക് പുതുക്കി. തീപിടുത്തം, കവർച്ച, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുള്ള തകർച്ച എന്നിവയൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഇനി ബാങ്കുകൾ ഉറപ്പുവരുത്തണം. ഇത്തരത്തിൽ എന്തെങ്കിലും നാശമുണ്ടായാൽ ലോക്കറുകളുടെ വാർഷിക വാടകയുടെ 100 മടങ്ങ് നൽകാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ട്. ജീവനക്കാർ നടത്തുന്ന തട്ടിപ്പുകൾ കാരണമോ മറ്റോ ലോക്കറുകളിൽ സൂക്ഷിക്കുന്നവ നഷ്ടപ്പെട്ടാലും ബാങ്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് റിസർവ് ബാങ്ക് വിജ്ഞാപനത്തിൽ പറയുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ വ്യാപാരികൾക്ക് GST പണിയാകും. പ്രതിമാസ റിട്ടേണുകളിലെ പിഴവുകൾക്ക് വ്യാപാരികൾ ഇനി വലിയ വില കൊടുക്കേണ്ടി വരും. പ്രതിമാസം നൽകുന്ന GST R1, GST R3B റിട്ടേണുകളിൽ പൊരുത്തക്കേടുകളില്ലെന്ന് വ്യാപാരികൾ ഉറപ്പുവരുത്തണം. പൊരുത്തക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ നോട്ടീസ് നൽകാതെ നടപടിയെടുക്കാനാകും. നികുതിയും പിഴയും ഈടാക്കാനും ഇല്ലെങ്കിൽ ജപ്തി അടക്കമുള്ള റിക്കവറി നടപടികളിലേക്ക് കടക്കാനുമാകും. 1 ജനുവരി മുതൽ GST സ്ലാബുകളിലും മാറ്റം വരുന്നു. നികുതി ഏകീകരണത്തിൻ്റെ ഭാഗമായി വരുത്തുന്ന മാറ്റമനുസരിച്ച് ഗാർമെൻറ്റ്സ് ഇനങ്ങൾക്ക് വില കൂടും. 1000 രൂപയിൽ താഴെയുള്ള ഗാർമെൻറ്റ്സ് ഇനങ്ങൾക്ക് നേരത്തെ 5% നികുതി ഉണ്ടായിരുന്നത് 12% ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.